തെളിവുകൾ തേടി പോലീസ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കൂടത്തായ് കൂട്ടക്കൊലപാതകത്തിലെ മുഖ്യപ്രതി ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജുവിനോട് ചോദ്യം ചെയ്യലിനായി നാളെ ഹാജരാകാൻ നിർദ്ദേശം. വടകര SP ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതേസമയം അന്നമ്മയെ കൊന്നത് മുൻ ഭർത്താവ് റോയ്ക്ക് അറിയാമായിരുന്നുവെന്ന് ജോളി ഇന്ന് വെളിപ്പെടുത്തി. ഭക്ഷണത്തിൽ സൈനൈഡ് കലർത്തിയാണ് കൊന്നത്. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയെ 3 തവണ കൊല്ലാൻ ശ്രമിച്ചു. മകൾ ആൽഫൈനെ കൊന്ന ദിവസം തന്നെ സിലിയെയും ലക്ഷ്യമിട്ടിരുന്നു. 3 തവണ 2 പ്രാവശ്യം സൈനൈഡ് കൊടുത്തു. ചെറിയ കുപ്പിയിൽ സൈനൈഡ് കൊണ്ടുനടന്നാണ് കൃത്യം നടത്തിയതെന്നും ജോളി. 6 കൊലപാതകങ്ങളിലും ജോളി കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ ഈ മൊഴികൾ ശരിവയ്ക്കുന്ന തെളിവുകൾ കണ്ടെത്തണം. സാഹചര്യങ്ങളെ കൂട്ടിയിണക്കാൻ കഴിയുന്ന സാക്ഷിമൊഴികൾ കൂടി വേണം. ഇതെല്ലാം കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. തുടർച്ചയായി മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിനാണ് ജോളി അന്വേഷണ സംഘം വിധേയമാക്കുന്നത്. കസ്റ്റഡി കാലാവധി തീരാൻ 2 ദിവസം മാത്രം ശേഷിക്കെ കൂടുതൽ ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചേക്കും. അന്വേഷണ സംഘത്തിന് സാങ്കേതിക സഹായം നൽകുന്നതിന് രൂപീകരിച്ച സംഘം നാളെ വടകര റൂറൽ SP KG സൈമണുമായി കൂടിക്കാഴ്ച നടത്തും. ICT വിഭാഗം പോലീസ് സൂപ്രണ്ട് ഡോക്ടർ ദിവ്യ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് എത്തുക. ഫോറൻസിക് സയൻസ് ലബോറട്ടറി ഡയറക്ടർ, ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഡയറക്ടർ തുടങ്ങി 7 വിദഗ്ധരെ ഉൾപ്പെടുത്തിയാണ് DGP സംഘം രൂപീകരിച്ചത്. മറിയം ത്രേസ്യ ഇനി വിശദ. ഹോളി ഫാമിലി സന്യാസിനി സമൂഹ സ്ഥാപക മറിയം ത്രേസ്യ അടക്കം 5 പേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. സെയിന്റ് പീറ്റേഴ്സ് ബസേലിക്കയിൽ നടന്ന വിശുദ്ധ ബലിയിലാണ് പ്രഖ്യാപനം നടന്നത്. കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ, സിസ്റ്റർ ജിയോസിപ്പിന വന്നീനി, സിസ്റ്റർ മാർഗരീത്ത ബേസ, സിസ്റ്റർ ഡെൽസ് ലോപ്പേസ് പോന്തസ് എന്നിവരെയാണ് മറിയം ത്രേസ്യയ്ക്കൊപ്പം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത്. വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ അൾത്താരയിൽ സമർപ്പിച്ചു. ചടങ്ങിന് നേരിട്ട് സാക്ഷ്യം വഹിക്കാൻ ഭാരത കത്തോലിക്ക സഭയിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും ചെറമൽ മങ്കടിയാൻ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ സംഘവും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. ഇതോടെ കേരള കത്തോലിക്ക സഭയ്ക്ക് 4 വിശുദ്ധരായി. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ, വിശുദ്ധ അൽഫോൻസാമ, വിശുദ്ധ എവുപ്രാസ്യമ എന്നിവരാണ് കേരള കത്തോലിക്ക സഭയിലെ മറ്റു 3 വിശുദ്ധർ. താണ്ഡവമാടി ഹഗിബിസ്. ജപ്പാനിൽ കനത്ത നാശം വിതച്ച ആനടിച്ച ഹഗിബിസ് ചുഴലിക്കാറ്റിൽ 30 പേർ മരിച്ചു. 15 പേരെ കാണാതാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. 27,000 സൈനികരാണ് രക്ഷാപ്രവർത്തനത്തിനായി രംഗത്തുള്ളത്. ഹെലികോപ്റ്ററിന്റെയും ബോട്ടുകളുടെയും സഹായത്തോടെ വീടുകൾക്കുള്ളിലും മേൽക്കൂരകളിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. എന്നാൽ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയാണ്. ശക്തമായ കാറ്റിലും മണ്ണിടിച്ചിലും നിരവധി വീടുകൾ തകർന്നു. വ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലായി. 60 വർഷത്തിനിടയിലെ ഏറ്റവും കനത്ത ചുഴലിക്കാറ്റാണ് ഇപ്പോൾ ജപ്പാനിൽ ആനടിക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ 7 മണിയോടെ ടോക്കിയോ നഗരത്തിന് വടക്കേ പടിഞ്ഞാറുള്ള ഇസു പെൻസുലയിലാണ് ഹഗിബിസ് ആദ്യം വീശിയടിച്ചത്. മണിക്കൂറിൽ 216 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് സഞ്ചരിക്കുന്നത്. 40 ലക്ഷത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതിനാലാണ് വൻ ദുരന്തം ഒഴിവായത്. ജപ്പാനിൽ നടത്താനിരുന്ന റഗ്ബി ലോകകപ്പ് മത്സരങ്ങളും Formula 1 മത്സരങ്ങളും കൊടുങ്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. വിവാദമാകുന്ന ചോദ്യം. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ സ്വകാര്യ സ്കൂളിൽ നടത്തിയ പരീക്ഷയിൽ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തത് എങ്ങനെയാണെന്ന ചോദ്യം വിവാദമാകുന്നു. 9ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ഇന്റേണൽ പരീക്ഷയ്ക്കാണ് എങ്ങനെയാണ് ഗാന്ധിജി ആത്മഹത്യ ചെയ്തതെന്ന ചോദ്യം ഉൾപ്പെടുത്തിയത്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം തുടങ്ങി. സുബലം ശാല വികാസ് എന്ന സംഘടനയുടെ കീഴിലുള്ള സ്കൂളിലാണ് ഇത്തരത്തിൽ ചോദ്യം വന്നത്. ചോദ്യപേപ്പർ തയ്യാറാക്കിയത് സ്കൂൾ മാനേജ്മെന്റ് ആണെന്നും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഗാന്ധിനഗർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പറഞ്ഞു. സൗകര്യം ഒരുക്കും. മരടിലെ ഫ്ളാറ്റുകൾക്ക് സമീപം താമസിക്കുന്നവർക്ക് സുരക്ഷാ കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന നൽകുമെന്ന് സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. സ്ഫോടനം നടത്തുമ്പോൾ 6 മണിക്കൂർ വീടുകളിൽ നിന്ന് മാറി നിൽക്കാൻ അനുയോജ്യമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്നും അറിയിച്ചു. ഫ്ളാറ്റ് പൊളിക്കുന്നത് സംബന്ധിച്ച വിശദീകരണത്തിനായി നഗരസഭ വിളിച്ചുകൂട്ടിയ യോഗത്തിലാണ് സ്നേഹിൽ കുമാർ സിംഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോളി ഫെയ്ത്ത് ഗോൾഡൻ കായലോരം ഫ്ളാറ്റുകളുടെ പരിസരത്ത് താമസിക്കുന്നവരുടെ യോഗമാണ് നടന്നത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഹെഡ്ലൈൻസ് കാണാം രാവിലെ 9:55. ശുഭരാത്രി.